പ്രതാപും ജേക്കബ് പ്രതികരിക്കുകയാണ്. 2020 കൺവീനർ കൂടിയായ സാബു എം ജേക്കബ് മാധ്യമങ്ങളെ കാണുകയാണ്. അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഏതായാലും 2020 അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തൃക്കാക്കരയിൽ മത്സരത്തിനില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാണ്. സാബു എം ജേക്കബിന്റെ പ്രതികരണത്തിൽ, നമ്മളിപ്പോ കഴിഞ്ഞ തവണ 14,000 വോട്ടുകളാണ് ഈ തൃക്കാക്കര മണ്ഡലത്തിൽ കരസ്ഥമാക്കിയത്. ഇത്തവണ 2020 അതുപോലെ തന്നെ AIP പ്രവർത്തകര് എല്ലാവരും തന്നെ മത്സരിക്കണമെന്നുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണ്ട, വൈകാരികപരമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് രണ്ട് നേതൃത്വവും കൂടിയിട്ട് മത്സരിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വോട്ട് എങ്ങനെ, കാരണം നമുക്കറിയാം 93 നിന്ന് 99 സീറ്റുകൾ കൊടുത്ത് ഒരു മുന്നണി വീണ്ടും അധികാരത്തിലേറിയിരിക്കുന്നു. ആഴ്ച ആഴ്ച നടക്കുന്ന കൊലപാതകങ്ങൾ, കേരളയിൽ വിഷയങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ തൃക്കാക്കരയിലെ ജനങ്ങൾ വളരെ സമർത്ഥരാണ്, ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ അവർക്കറിയാം. പക്ഷേ ഇരു മുന്നണികളും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് രണ്ട് പാർട്ടിക്കാരും തീരുമാനിച്ചിട്ടില്ല. അതിപ്പോൾ 15-ാം തീയതി കേജ്രിവാൾ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹവുമായിട്ട് കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ടാണ് ഇപ്പോഴത്തെ നിലപാട്. ഇത്തവണ ഇപ്പോ AAP 2020 ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തൃക്കാക്കര വരിക. പക്ഷെ അതേസമയത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതിനെ വൈകാരികപരമായിട്ട് കാണേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 99 100 ആയാലും 99 അങ്ങനെ തന്നെ നിന്നാലും കേരളത്തിൻ്റെ സ്ഥിതിയിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം നമുക്ക് കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ AIPനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. 2020 സംബന്ധിച്ചും സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 15-ാം തീയതി മുഖ്യമന്ത്രി ഇവിടെ വരുന്നു. ആ സാഹചര്യത്തിൽ പ്രവർത്തകരുടെയൊക്കെ ശ്രദ്ധ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ ഉപതെരഞ്ഞെടുപ്പിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനമെടുത്തത്. ഈ കഴിഞ്ഞ തവണ UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ പുതിയൊരു ആക്ഷേപം എന്ന് പറയുന്നത് 2020 എന്ന് പറയുന്നത് CPMന്റെ ഒരു ബി ടീമായി പ്രവർത്തിച്ചു, അവരുടെ വോട്ട് ഷെയറിനെ വലിയ തോതിൽ കുറയ്ക്കുകയും അതുവഴി CPMനെ വിജയം ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നൊരു ആക്ഷേപമുണ്ട്. ഇത്തവണ അക്കാര്യത്തിൽ നേരെ തിരിച്ച് CPM ആണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. 2020 മത്സരിക്കുന്നില്ല എങ്കിൽ അത് UDFനെ സഹായിക്കാനാണ് എന്നൊരു ആക്ഷേപമാണ് ഇത്തവണ CPM ഉപയോഗിക്കുന്നത്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് അവര് അതാത് അവസരങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ ബി ടീമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ തവണ ബി ടീമായില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കാനാണ് എന്ന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു. ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. ഞങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഞങ്ങൾ ആരുടെയും ടീമല്ല. ഞങ്ങൾ LDFിൻ്റെയോ UDFിൻ്റെയോ NDAയുടെ ആരുടെയും ടീമല്ല. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും വളരെ നിഷ്പക്ഷമായിട്ട് ശക്തമായിട്ട് അഴിമതിക്കെതിരെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന പ്രസ്ഥാനങ്ങളാണ്. ഇത് രണ്ട് പാർട്ടിക്കാർക്കും അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ആരുടെയും ബി ടീമായിട്ടോ AT അല്ലെങ്കിൽ ആരുമായിട്ട് സഹകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് ഇക്കാര്യത്തിലെ നിലപാടുകൾ എടുക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ വൈകാരികപരമായിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. കാരണം ഇത് വളരെ ഒരു പക്വതയോട് കൂടിയിട്ട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണത്. കാരണം നമ്മൾ ഇപ്പോൾ എടുത്തു ചാടി ഇനിയിപ്പോൾ 14,000 നിന്ന് 25,000 35,000 ഒരു പക്ഷേ അത് UDFിൻ്റെയോ LDFിൻ്റെയോ വിജയത്തിനോ തോൽവിക്കോ കാരണമായേക്കാം. ആ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വന്നുകൊണ്ടോ ഒരു പ്രയോജനവും കേരള ജനതയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്
നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് തീരുമാനമെടുത്തത്. 2020 കൺവീനർ കൂടിയായ സാബു എം ജേക്കബ് ആണ് ഇപ്പോൾ സംസാരിച്ചത്.